നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ ഇൻ ഈ കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയതും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം മുതൽ ശരിക്കും കൊറോണയുടെ ഒരു ഭീതിയിലാണ് എല്ലാവരും ഉള്ളത് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ നമ്പേഴ്സ് ഇങ്ങനെ കൂടി വരികയാണ് സമൂഹ വ്യാപനത്തിൻ്റെ ഒരു വക്കിലാണ് ശരിക്കും ഉള്ളത് കാരണം സമൂഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് അറിയാത്തത് നേരത്തെ നമുക്ക് സോഴ്സ് അറിയായിരുന്നു എവിടെ നിന്ന് ആൾക്കാർ വന്ന് പുറത്തുനിന്ന് വന്നിട്ട് അവരുടെ അടുത്ത് കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കാണ് ഈ കൊറോണ വന്നിരുന്നത് പക്ഷേ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ പല ഈ സമൂഹത്തിൽ ഇത് വ്യാപിക്കുന്നതായിട്ടുള്ള ചെറിയ അടയാളങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സംശയം നമുക്ക് ഈ ഹോസ്പിറ്റലുകളിൽ പോകുന്നത് അപകടമാണോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് കുറേ അധികം പ്രമേഹ രോഗികൾ ഈ എത്രയോ കാലമായിട്ട് ഇപ്പോൾ ഈ മൂന്ന് നാല് മാസമായിട്ട് ഈ ഡോക്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ ആഴ്ച കണ്ടു മൂന്ന് നാല് പേഷ്യൻസ് വളരെയധികം ഷുഗർ ലെവൽ കൂടിയ ലെവലിൽ നേരത്തെ ഒരു ഏഴ് എച്ച് ബി എം സി ഒക്കെ നിന്ന ആൾക്കാർ ഇപ്പോൾ ഒമ്പത് പത്ത് ആ ലെവലിൽ എച്ച് ബി എം സി അതായത് പ്ലൈക്കേറ്റ് ഹീമോഗ്ലോബിൻ ആ ലെവലിലേക്ക് വന്നിട്ടാണ് എന്നെ കാണാൻ വന്നത് പറയുന്നതിൻ്റെ ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയാണ് ആശുപത്രി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പലരും അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് വരാൻ പറ്റിയില്ല മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ മരുന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്ത് അനുസരിച്ച് മരുന്ന് കഴിച്ചിട്ടില്ലേ ഷുഗർ ലെവൽ എന്ത് തന്നെ കൂടും നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക പ്രഷർ ചെക്ക് ചെയ്യുക ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മൂന്നോ നാലോ മാസം ഇടവിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കൺട്രോൾ ആവില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കൊറോണയിൽ ഈ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള അസുഖങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പോൾ പ്രമേഹമൊക്കെ ആയിട്ടുള്ള പ്രമേഹം അൺകൺട്രോൾഡ് കണ്ട്രോൾഡ് ആയിട്ടുള്ള പ്രഷർ അതുപോലെ കിഡ്നി രോഗങ്ങൾ അങ്ങനെയുള്ള ഉള്ള ആൾക്കാർ റെഗുലർ റെഗുലറായിട്ടുള്ള ആ ഒരു ഡോക്ടേഴ്സ് വിസിറ്റ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വീതിയിലേക്ക് പോകുന്ന കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ശരിക്കും ഗവണ്മെന്റ് പറയണ പോലെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ധരിക്കലും കൈയും ഇതൊക്കെ വൃത്തിയാക്കി വെക്കലും ഒക്കെ ആവശ്യമാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ പലപ്പോഴും മാർക്കറ്റിലും മാളുകളിലും ഷോപ്പുകളിലൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം ഗവൺമെൻറ് പറയണ പോലെ കൈ കൈ ഒക്കെ അത് കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളകത്ത് കയറുന്നത് പക്ഷേ ഇവിടെയൊക്കെയും ഈ സാനിറ്റൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ ഹോസ്പിറ്റലുകൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെ അത് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അപ്പോൾ ശരി ും ഫോഗിങ്ങും സാനിറ്റൈസേഷനും സ്പ്രേയിങ്ങും ഒക്കെ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും സംശയമുള്ള രോഗികൾ എല്ലാ രോഗികളെയും സ്ക്രീൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് എല്ലാ രോഗികളും മാത്രമല്ല കൂടെ വരുന്ന ആൾക്കാരെയും സ്ക്രീൻ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറ്റുന്നത് അവരുടെ സാനിറ്റൈസ് ചെയ്ത് പനിയുണ്ടോ എന്ന് നോക്കി പനിയുള്ള ആൾക്കാരെ സെപ്പറേറ്റ് എൻട്രൻസിലൂടെ വേറെ ഒരു ഒ പിയിലേക്ക് പോയിട്ട് ഇനി സംശയമുള്ള കൊറോണ രോഗം സംശയമുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ആയിട്ട് സ്രവ പരിശോധനയ്ക്ക് വിടുക വളരെ ബാക്കിയുള്ള രോഗികൾക്ക് മിങ്കിൾ ചെയ്യാത്ത വിധത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഹോസ്പിറ്റല് അതുപോലെ ഹോസ്പിറ്റൽ ഓരോ മണിക്കൂറിലും അവർ എല്ലാ സ്ഥലവും ഇപ്പം ലിഫ്റ്റാണെങ്കിലും സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നു ലിഫ്റ്റിൻ്റെ സ്വിച്ച് ബോർഡുകൾ ഹാൻഡിൽസ് ഓരോ മണിക്കൂർ ഇടപെട്ട് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രൊട്ടക്ഷൻ പേഴ്സണൽ പ്രൊട്ടക്ഷനോടും കൂടി പോകുമ്പോൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കടകളിലോ പോകുന്ന അത്രയും റിസ്ക് കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാം പ്രത്യേകിച്ച് പനിയൊക്കെ ആണെങ്കിലും എന്ത് തന്നെയാലും ഈ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് തന്നെ ട്രീറ്റ് ചെയ്യണം ഇനി അത്രയും വരാൻ പറ്റാത്ത ആൾക്കാർ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ടെസ്റ്റ് ചെയ്യുക പ്രഷർ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും കൂടുതലോ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്തത് കുറക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പ്രമേഹ ഈ കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ടൊന്നും പോരുത് ഒരു ബൈസ്റ്റാൻഡർ കഴിയുന്നത് ഒരു ഒറ്റ ഒരു ബൈസ്റ്റാൻഡർ യങ്ങായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അധികം ആൾക്കാരെ കൂട്ടരുത് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരെ കൂടെ കൂട്ടാൻ പാടില്ല ബൈ സ്റ്റാൻഡർഡായിട്ട് അതുപോലെ കുട്ടികളെ കൂടുതൽ കൂടെ കൂട്ടാൻ പാടില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ വേണമെങ്കിൽ കൂടെ പോകാം രോഗിയുടെ കൂടെ പോകാം അതുപോലെ നമ്മൾ അവിടെ വന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രൊട്ടക്ഷനും എടുത്തിട്ട് പോകാം മാസ്ക് നിർബന്ധമായും ധരിക്കണം പ്രത്യേകിച്ച് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടു മാസ്ക് താഴ്ത്തിയിട്ട് സംസാരിക്കുന്നു അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മാസ്ക് ഇട്ട് പക്ഷേ ശരിക്കും മാസ്ക് ഇട്ട് സംസാരിക്കുമ്പോൾ മാസ്ക് എന്ത് തന്നാലും ധരിക്കണം കാരണം സംസാരിക്കുമ്പോഴാണ് ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് വരുന്നത് അതിലൂക്കൂടെ വൈറസ് പകരും അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മാസ്ക് ധരിച്ചിട്ട് തന്നെ സംസാരിക്കണം അതുപോലെ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്ന് സംസാരിക്കുക പിന്നെ അതുപോലെ ഗ്ലൗസ് വേണമെങ്കിൽ ധരിക്കാൻ പോകുമ്പോൾ പിന്നെ സാനിറ്റൈസർ നമ്മളെ കയ്യിൽ കരുതുക അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഡോറൊക്കെ തൊട്ട് കഴിഞ്ഞാലും നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നേരെ കുളിക്കുക കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്യുക അകത്ത് കയറുമ്പം തന്നെ പിന്നെ വീട്ടിൽ പോയി കുളിക്കുക ഡ്രസ്സ് അങ്ങനെ തന്നെ മാറ്റുക വേറെ പുതിയ ഡ്രസ്സ് ഇടുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് വഴിയുള്ള ഈ കൊറോണ നമ്മളെ ബാധിക്കില്ല അപ്പോൾ ശരിക്കും നമ്മൾ എല്ലാ തരത്തിലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം നമ്മൾ എല്ലായിടത്തും നമ്മൾ പാലിക്കണം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരുന്ന ഒരു കാരണമാണ് പക്ഷേ ഹോസ്പിറ്റലിന് നമ്മൾ അതൊരു അപകട മേഖലയായിട്ട് നമ്മൾ ധരിക്കേണ്ട അത് വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ അസുഖം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വേഗം കൊറോണ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പ്രതിരോധ ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട് നമുക്കത് അപകടകരമായ നിലയിലേക്ക് ഈ കൊറോണ നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് അസുഖത്തെ മാറ്റി മാറ്റിവെക്കുക ഡോക്ടറെ കാണിച്ച് ശരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും എഡ്യൂക്കേഷണൽ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയം ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം താങ്ക്